ബിജു മണക്കാല എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇട്ടിരിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വളരെയായിട്ട് ആളുകൾ കാണുകയും പ്രതികരിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് അതൊരു സഭാ വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങളാണ്. ഞാനതുമായിട്ട് ചില കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിച്ചു. എൻ്റെ അറിവനുസരിച്ച് എനിക്ക് തോന്നുന്നു ലോക്കൽ സഭ കൊടുത്തിരിക്കുന്ന ഒരു കത്ത്, ആ കത്ത് അദ്ദേഹത്തിന് കൊടുത്തു, അദ്ദേഹത്തെ സഭ മുടക്കിയതായിട്ട്. എന്നാൽ ആ തീരുമാനത്തിന് വിരുദ്ധമായി സ്റ്റേറ്റ് കൗൺസിൽ അത് കത്തിനെ മരവിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു നടപടിയെ മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയെന്ന് ഞാൻ അറിഞ്ഞു. എന്നാൽ പിന്നത്തേത് ജനറൽ കൗൺസിൽ അതിനു വിരുദ്ധമായി ഒരു ഉത്തരവ് ഇടുക, അതെങ്ങനെയാണ് ശരിയാവുന്നത്? പ്രിയ സിനോജ് പാസ്റ്ററും ഒരു കൗൺസിൽ മെമ്പർ എന്ന രീതിയിൽ, പ്രസ്ബിറ്ററിയൽ അംഗം എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, അതെങ്ങനെ പ്രാവർത്തികമാകും, അതിനെ അംഗീകരിക്കാൻ കഴിയുമോ? സഭയുടെ ഇങ്ങനെയുള്ള പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു സഭയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അഭിമാനത്തോടുകൂടി അതിനെ കാണുന്നു. ചോദ്യം എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ ചോദിച്ച ചോദ്യത്തിന് അതിൽ അല്പം പസലിനു ഇത് പുറത്തു നിന്ന് കാണുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഡിഫറൻസസ്സാണ്. എങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, അങ്ങ് ചോദിച്ചതനുസരിച്ച് ഈ വിജു മണക്കാലയും അതുപോലെ മണക്കാല ഇന്ത്യാബന്ധക്കോസ് ദൈവസഭ, ശാലിൻ ദൈവസഭയാണ്, അവിടെ രണ്ടര മാസത്തോളം ഒരു ദൈവദാസൻ്റെ ഒഴിവിൽ കുറച്ച് നാൾ, രണ്ട് വർഷത്തോളം അവിടെ സഭായോഗം കൂടുകയും രണ്ടര മാസത്തോളം ശുശ്രൂഷയിൽ സഹകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു പിന്നാമ്പുറ എനിക്കുണ്ട്, 2011 ആ സമയം. അതുകൊണ്ട് എനിക്ക് വളരെ 9-11 വരെ ഞാൻ മണക്കാലയിൽ പഠിക്കുന്ന സമയം BD വിദ്യാർത്ഥിയായി, ആ സഭയായിട്ട് വളരെ ഒരു അഭേദ്യമായ ബന്ധം, അവിടെയുള്ള പല വിശ്വാസികളുമായിട്ടും വ്യക്തികളുമായും കുടുംബങ്ങളുമായി ഒക്കെ ബന്ധമുള്ളതുകൊണ്ടും ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയുന്നതിൽ എന്തുകൊണ്ടും വേറെ ആരെക്കാളും എനിക്കും ഒരു സാധ്യതയുണ്ടെന്ന് ഞാൻ അങ്ങ് ചിന്തിക്കുക. എന്നിരുന്നാലും ഇവിടെ എനിക്ക് വളരെ ചോദ്യത്തിലെ ഒരു വ്യത്യാസം ഇവിടെ കാണുന്നത്, കേരള സ്റ്റേറ്റിൻ്റെ തീരുമാനത്തെ അതിനെ മരവിപ്പിച്ചുകൊണ്ട് ജനറൽ കൗൺസിലിൽ നിന്ന് ഇപ്പോൾ ലോക്കൽ സഭയുടെ തീരുമാനത്തെ ശരിവെച്ചുകൊണ്ട് വന്നു. അത് വളരെ വിശകലനം ചെയ്യേണ്ട ഒരു വിഷയം. കാരണം ഒരു വ്യക്തിയെ ഈ കോവിഡ് കാലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്, ഈ മരവിപ്പും മുടക്കും ഒക്കെ നടന്നിരിക്കുന്നത്. അതിനതിന് ഡയറക്റ്റും ഇൻഡയറക്റ്റായിട്ടും ഞാൻ അതിനകത്തിൽ ഇതിൻ്റെ ശേഷം പ്രിയ വിജുവും അതുപോലെ അവിടെയുള്ള സഭയിലെ പല അംഗങ്ങളുമായി ഞാൻ സംസാരിക്കുന്നതായിട്ട് വന്നു. കാരണം അതൊരു ഇങ്ങനെയുള്ള രീതിയിലേക്ക് പോകുന്ന സഭയുടെ രീതികൾ ശരിയല്ല എന്നുള്ള വസ്തുതയാണ് എനിക്ക് പ്രഥമ ദൃഷ്ടിയാൽ എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ജനറൽ കൗൺസിലിൽ നിന്ന് അങ്ങനെ ഒരു കത്ത് വന്ന് അത് ഞാനും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് വിജു ബ്രദർ പറയുന്നത് ഒരിക്കലും അത് വിശ്വസനീയമല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എനിക്കും ഞാനും ഇപ്പോൾ സന്ദേഹത്തിൽ, അത് ഒറിജിനൽ ആണോ കത്ത് വ്യാജമാണോ അല്ലയോ എന്നത്. അദ്ദേഹം അത് പറയാൻ കാരണം അദ്ദേഹവും ജനറൽ സെക്രട്ടറിയും തമ്മിൽ സംസാരിച്ചതനുസരിച്ച് ജനറൽ സെക്രട്ടറി പറയുന്നത് നമുക്ക് ഒരുമിച്ച് ആ പ്രശ്നം പരിഹരിക്കാം, താൻ മധ്യസ്ഥതയിൽ അവിടെ വന്ന് സംസാരിക്കാമെന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം വിജു മണക്കാലം അങ്ങനെ പറഞ്ഞത്, ഞാനൊരിക്കലും ഇതിനെ വിശ്വസിക്കുന്നില്ല, ഇത് വ്യാജമാണ് എന്ന് പറയാൻ കാരണം എനിക്ക് തോന്നുന്നു. തീർച്ചയായും ലിനു ബസ് പറഞ്ഞ പോലെ ബസ് സാം ജോർജ് അവറുകൾ അങ്ങനെ പറഞ്ഞത് ആ വോയിസ് ഞാൻ കേട്ടു, ഞാനും വീഡിയോയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടല്ലോ. അപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു സഭയിലൊരു വിഷയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്ന് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നുള്ള ആ ഒരു ടെലിഫോൺ സംഭാഷണം, ശബ്ദരേഖ ഇനി അറിയില്ല, ഇത് ഇന്നത്തെ കാലം എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. ഇനി അദ്ദേഹം ഇനി എങ്ങനെയാണ് ഇനി അതിനെ പ്രതികരിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എന്നാലും കേട്ട സ്ഥിതിക്ക് അദ്ദേഹത്തിൽ നിന്നുള്ള ആ ഒരു മറുപടിയും രീതിയും വളരെ ശ്ലാഘനീയമാണ്. പക്ഷേ ഇപ്പോൾ കാണുന്ന കത്ത് കാണുമ്പോൾ വിജു ബ്രദർ ഇങ്ങനെ പറയുന്നെങ്കിലും ഞാനത് പരിശോധിച്ചിട്ട് എനിക്കതൊരു ഒറിജിനൽ കത്ത് പോലെ എനിക്ക് തോന്നുന്നു. ഇവിടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നത് പാസ് സാം ജോർജ് അവറുകൾ ഒപ്പ് വെച്ചെങ്കിൽ ഈ ഭരണപരമായ കാര്യത്തിൽ എന്തോ എവിടെയൊക്കെയോ ഒരു അവ്യക്തത ഞാൻ മനസ്സിലാക്കും. കാരണം എനിക്കും ഞാനും മനസ്സിലാക്കിയതനുസരിച്ച് ലോക്കൽ സഭ ഒരു തീരുമാനമെടുത്താൽ അതിന് അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു സെൻട്രലാണ് എൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുന്നത്. അല്ല, ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ആർട്ടിക്കിൾ 5 ആണ് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് IPCയുടെ ഭരണഘടനാപരമായ ഒരു അംഗത്തെ എങ്ങനെ വേർപെടുത്തുന്ന രീതിയെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 5.
അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒരംഗത്തെ വേർപെടുത്തുകയാണെങ്കിൽ അത് എങ്ങനെയാണെന്ന് ആ അംഗത്തിന് അപ്പീൽ എവിടെ വരെ പോകാമെന്നുള്ളത് അവിടെ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന സെൻറ്റർ, സെൻറ്ററിന് ശേഷം സംസ്ഥാന കൗൺസിൽ അല്ലെങ്കിൽ അതത് റീജിയൻ കൗൺസിൽ, അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും. അതിൻ്റെ മുകളിലേക്കൊരു രീതി ഇന്നത്തെ ഭരണഘടന അനുശാസിക്കുന്നില്ല എന്ന് കരുതി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ കൗൺസിലിന് അത് അധികാരമില്ലെന്നല്ല, ഈ ഒരു വിഷയത്തിൽ അതിൻ്റെ ആവശ്യകതയില്ലെന്നുള്ളത്. അപ്പോൾ ഇതൊരു തരത്തിൽ പറഞ്ഞ ഇപ്പോഴത്തെ ചൈനയുടെ അതിർത്തിയിലെ കടന്നുകയറ്റം പോലെയാണ് സംസ്ഥാന കൗൺസിലിൻ്റെ ഒരു പ്രസ്ബിട്ടറി അംഗമെന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇതെല്ലാം നോക്കൂ, ഈ ഇതുപോലൊരു മേശയുടെ ചുറ്റും ഇരുന്ന തീരാനുള്ള കാര്യം ഈ ലോക്കൽ സഭയുടെ തീരുമാനം എന്ന് പറയും, അത് ശരി വെച്ചു. ഞാൻ കത്ത് വായിച്ചപ്പോൾ എനിക്ക് വളരെ രസകരം, അതിലപ്പുറം എനിക്ക് അങ്ങ് സങ്കടം തോന്നുന്നു. ഈ ജനറൽ കൗൺസിൽ എക്സിക്യൂട്ടീവ്സ് എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ്, ഇത് വ്യാജമാണെന്ന് അദ്ദേഹം പറയുന്നതുകൊണ്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ അത് അതാണ് അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുക. എൻ്റെ ദൃഷ്ടിയിൽ അത് ഒറിജിനലായിട്ട് തോന്നുന്നെങ്കിലും അത് വ്യാജമായി തന്നെ തീരട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലോക്കൽ സഭയിൽ ഇതിനെ കൂടിയ ആളുകളെ, ഞാൻ ഈ കമ്മിറ്റി കൂടിയ ആളുകളെ വിളിച്ചു, പാസ്റ്റർ പോകുന്നതിൻ്റെ എനിക്ക് തോന്നുന്നു 48 മണിക്കൂർ മുമ്പ് എടുത്ത തീരുമാനമായത്. ആ പാസ്റ്റർ പിന്നാമ്പുറം പരിശോധിച്ചപ്പോൾ അദ്ദേഹം ഇതിന് തൊട്ടു മുമ്പ് ഇരുന്ന വെള്ളിയേറ സഭയിലും അവിടെ ഒരാളെ മടക്കി വെച്ചാൽ ഇങ്ങോട്ട് വന്നത് ഇദ്ദേഹം. അത് അവിടെ നിൽക്കട്ടെ, അത് വേറൊരു വിഷയം, അത് പിന്നീട് നമുക്കിതെല്ലാം ചർച്ചാ വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സഭയുടെ ജീർണത ഇതിനെല്ലാം കാണിക്കുന്നത് കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും തീർക്കുന്നത്. ഞാൻ ഈ ബിജു മണക്കാല എൻ്റെ ഒരു സ്നേഹിതനും കൂടെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വക്താവാണെന്നൊന്നും കരുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു വ്യക്തി ഇനി അദ്ദേഹത്തിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന, ഇന്ന് എതിർഭാഗത്ത് നിൽക്കുന്നവരാണെങ്കിലും ഞാൻ അവരുടെ ഭാഗത്ത് എവിടെയാണോ വീഴ്ച താഴ്ച അവിടെയല്ലേ കരം വേണ്ടത്. ഹോസ്പിറ്റലും സഭകളും ഒക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? രോഗിക്കാണ് ഹോസ്പിറ്റൽ ആവശ്യം, പാപിക്കാണ് സഭയെ ആവശ്യം. അല്ലാതെ എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടി മാത്രമാണ് സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയ നിയമസഭയോട് യോജിക്കുന്നില്ല എൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച്. എന്ന് കരുതി എല്ലാ പാപികളെയും കൂടെ കൂട്ടുന്നതാണ് സഭയെന്ന് പറയുന്നതിൻ്റെ വരികൾക്കിടയിൽ വായിച്ച് ഇന്നത്തെ പ്രശ്നം അതാണല്ലോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ കാട്ടിക്കൂട്ടുന്നത് വളരെ നീചമായ രീതിയാണ്. കാരണം ആ പാസ്റ്ററാണ് പ്രസിഡൻ്റായിട്ടിരുന്നാണ് ഇതിനകത്തൊരു തീർപ്പ് കൽപ്പിക്കേണ്ടത്. അദ്ദേഹമല്ല ആ കമ്മിറ്റിയിൽ പ്രസിഡൻ്റ്, ഇതിനകത്ത് റൂൾ ചെയ്തിരിക്കുന്ന ആ സഭയുടെ ട്രഷറായിരിക്കുന്ന എൻ്റെ ഒരു സ്നേഹിതനുമാണ് അലക്സാണ്ടർ എന്ന് പറയും. ജോസ് ബ്രദർ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ജോസ് ചായ എന്നാണ് ഞാൻ പണ്ട് വിളിക്കുന്നത്. അദ്ദേഹമായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. എങ്ങനെ സാധിക്കും ഒരു സഭയുടെ ട്രഷറാർ അധ്യക്ഷനായിരുന്ന് ഒരു സഭയിലെ അംഗത്തെ മുടക്കുവാൻ അവർ തീരുമാനമെടുത്ത്? അത് ഈ ജനറൽ കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇത് കണ്ടിട്ട് ഇതിനിടയ്ക്കുള്ള ഒരു സംവിധാനമാണ് സെൻറ്റർ എന്ന് പറയുന്നത്. സെൻറ്ററിൻ്റെ തീരുമാനത്തെയും സ്റ്റേറ്റിൻ്റെ തീരുമാനത്തെയും നള്ളിഫൈ എന്ന് പറയുമ്പോൾ, നൾ ആൻഡ് വോയിഡ് എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇംഗ്ലീഷിൽ എഴുതാനൊക്കെ പറ്റും. പക്ഷേ കാര്യങ്ങൾ വരട്ടെ, നമുക്ക് നോക്കാം. കാരണം ഇത് തിരിച്ചെന്ന് ചിന്തിച്ചേ, ഇത് നീതിന്യായ കോടതിയിൽ പോയാൽ എവിടെയായിരിക്കും ന്യായം? സഭയ്ക്ക് വേണ്ടിയിട്ടാണോ, ദൈവത്തിന് വേണ്ടിയിട്ടാണോ, ഇത് ആർക്ക് വേണ്ടി? കുറച്ച് തൽപര കക്ഷികളും ബന്ധങ്ങളുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് ചില തീരുമാനങ്ങൾ. പക്ഷേ സാം ജോർജ് അവർകൾ പറഞ്ഞ ശബ്ദരേഖ കേട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഒപ്പ് വെച്ചെങ്കിൽ തീർച്ചയായും അനീതിയായി ചെയ്തിരിക്കുന്നത്, മാപ്പർഹിക്കാത്ത കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു അത് കേട്ടതനുസരിച്ച് ഒരുമിച്ച് വന്ന് പരിഹരിക്കാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒരു വിഷയമാണ്, ആളും ബിജുവിനെയും കൂടെ കൊണ്ടുവന്നിരുത്തിയാണ് നമ്മളിത് സംസാരിക്കേണ്ടത്. ഇനി അദ്ദേഹത്തെ വിളിക്കുകയോ പിന്നീട് എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അത് സാം ജോർജ് അതിന് വേണ്ടി ഇടപെടലുകൾ നടത്തി അത് പരാജയപ്പെട്ടിട്ട്, എന്നാലും ഇതിനൊക്കെ ഒരു സംവിധാനമില്ല. ഇതിൻ്റെ തൊട്ടു താഴെയുള്ള സ്റ്റേറ്റ് കൗൺസിൽ ഇത് മരവിപ്പിച്ചു നിർത്തിയേക്ക. ഈ സമയത്ത് ഇതിനുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതല്ല, അത് കൗൺസിലിലും പ്രസ്ബിട്ടറിയിലും ഒക്കെ വരേണ്ട വിഷയമാണ്. അവിടെ വന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ട് സ്റ്റേറ്റ് കൗൺസിലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തീരുമാനം ഫൈനലായിട്ട് മരവിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം എടുത്തെന്നല്ല. ഒരു വിഷയത്തെ താൽക്കാലികമായി മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ കയറി തോക്കിനകത്ത് കയറി പിടി വെക്കാമെന്ന് പറയും മലയാള ഭാഷയിൽ. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? കർത്താവിനാണ്. ഇതിനൊക്കെ ഒരു ഫിൽട്ടർ വെക്കണം, ഒരു അരിപ്പയെന്ന് പറയും, അരിച്ചു നോക്കണം ഇതിനകത്ത് നിന്ന് അവസാനം എന്ത് കിട്ടുമെന്നുള്ളത്. പക്ഷേ വെറും തേയിലക്കൊന്ന് മാത്രമാണെങ്കിൽ കഷ്ടമാണ്. കഷ്ടമെന്നല്ല,
കഷ്ടം. അപ്പോൾ ഇപ്പോൾ പ്രിയ വിജു ബ്രദറിനെതിരെ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അതൊരു കറക്റ്റായിട്ടുള്ള കത്താണെങ്കിൽ അല്ലെങ്കിൽ ഒരു തീരുമാനമാണെങ്കിൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല എന്നാണോ പറയുന്നത്? സഭയുടെ അംഗത്വത്തിൽ നിന്നൊരാളെ വേർപെടുത്താനുള്ള നിബന്ധനകൾ സഭ പറയുന്നുണ്ട്, സഭയുടെ ബയലോ പറയുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എനിക്കറിയാം ആ സഭയുടെ പല കാര്യങ്ങളും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം ഇത് പബ്ലിക് മീഡിയ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാരണത്തിനാണോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, അവരെല്ലാം അവിടുത്തെ അംഗങ്ങളാണല്ലോ. ഇതെല്ലാം ഇവർ ചിന്തിക്കുന്നല്ലേ. ഇതിനൊരു ഒരു ഒരു രീതിയുണ്ട് സാർ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു വേയുണ്ട്. ആ വേയിലേക്ക് വരുമ്പോൾ ഈ നാളിതുവരെ അദ്ദേഹത്തെ വിളിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് ഞാൻ ഇവരുമായിട്ട് സംസാരിച്ചത് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, കയറി പറയുന്നത്. ആ കാര്യത്തിൽ ഞാൻ നേരിട്ട് ഇടപെട്ടത് ഇവരിൽ പലരുമായിട്ട് സംസാരിച്ച് ആ സഭയിൽ നിന്ന് തന്നെ പല അംഗങ്ങളും അദ്ദേഹത്തിനെ മുടക്കി എന്ന് പറയുന്ന അല്ലെങ്കിൽ സഭാംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്ന തീരുമാനത്തോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് പലരും ഒപ്പിട്ട പേപ്പർ ഞാൻ കണ്ടതാണ്. സംസ്ഥാന കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ്സിന് മുമ്പിൽ കൊണ്ടുകൊടുക്കുവാൻ അദ്ദേഹം തയ്യാറാക്കിയ അപേക്ഷ ഫോറം അന്ന് ചൊവ്വാഴ്ച ഞാനും അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെയും കാണിച്ചിട്ടാണ് അദ്ദേഹം കൊണ്ട് കൊടുത്തത്. ഇതിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്ത വേറെ ഒന്നുകൊണ്ടല്ല, ഒരുത്തരെ നഷ്ടപ്പെടുത്താനല്ല സഭയുടെ രീതി. ഇതിനകത്ത് വേറെ പൊളിറ്റിക്സോ എക്കണോമിക്സോ ഒന്നും അല്ല ഞാനീ പറയുന്നത്, സത്യമാണ്. അദ്ദേഹം നമ്മോടൊപ്പം അനുഭാവമുള്ളതും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് അദ്ദേഹം മാത്രമല്ല ആ സഭയിലെ എല്ലാവരുമായിട്ട് എനിക്ക് വളരെ സന്തോഷമാണ്. ഇനി ഇപ്പം ഇത് കഴിയുമ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ അവരിത് എങ്ങനെ പ്രതികരിക്കുന്നത്, ഇനിയും പലതും ചിലപ്പോൾ പറഞ്ഞുണ്ടാക്കിയെന്നിരിക്കുക. ഇതൊക്കെ ഇങ്ങനൊന്നും അല്ല സഭ പോകേണ്ടതെന്നാണ് എനിക്ക് പറയാൻ. അത് തന്നെയല്ല, നേതൃത്വം ഇത് വേലി തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും? സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് സ്വന്തം വാക്കിനോട് പ്രതിബദ്ധതയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തെങ്കിൽ അത് സാം ജോർജിനെ ഞാനും വിശ്വസിക്കാം, അദ്ദേഹം പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന ആളാണ് ഇതുവരെ നാളിതുവരെ. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ്. അങ്ങനെ ആരും ഞാനോ ആയാലും ആരായാലും ആർക്കെതിരെ ആയാലും അങ്ങനെ തീരുമാനിക്കരുത്. അതിനെ ഈ നൾ ആൻഡ് വോയിഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഇറക്കുന്നതിന് മുമ്പ് ഈ പറയപ്പെടുന്ന വാദിയേയും പ്രതിയേയും വാദിക്കാതെ എക്സ്പാർട്ടി വിധി കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ഏതാണ്ട് വല്ല സംഭവിക്കാൻ പോകുന്ന വല്ല ഇത് എന്തൊരു കോടതിയാണെന്നുള്ളത്. നീതിന്യായ കോടതി എന്ന് പറയുന്ന അവിടെ പോലും വ്യവഹാരത്തിന് പോകുന്നത് ഇവിടെ എല്ലാം തീർത്തു തരാമെന്ന അത് അതിൻ്റെ രീതി അനുസരിച്ചേ പോകാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബയലോ എഴുതി വെച്ചേക്കും. എന്തുകൊണ്ട് ഈ സമയ കേസുകൾ വർദ്ധിക്കുന്നു? ഇതാ കാരണം. നിങ്ങളെപ്പോലുള്ളവർ ചോദ്യം ചോദിക്കാൻ വരുന്നത് എന്തുകൊണ്ട്? ഇതാ കാരണം. ഒന്നാമത് പലരും നേതൃത്വത്തിലെത്തുന്നവർക്ക് അടിസ്ഥാനപരമായി ഭരണഘടനാപരമായോ അതിൻ്റെതായ യാതൊരു അറിവുകളുമില്ല എന്ന് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം തീരുമാനം എടുത്തെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. രണ്ടാമത് സഭയുടെ കീഴ്വഴക്കങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയാതെ ബയലയെക്കുറിച്ചും അറിയാതെ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെയുള്ള തെറ്റായ? അതിനെക്കുറിച്ചൊന്നും പറയാം, ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുണ്ടെങ്കിൽ എനിക്ക് അയലേ സ്ഥാനത്ത് എത്താം. ആ ഒരു ലെവലിലേക്ക് ഞങ്ങളുടെ സഭയുടെ അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരെയും അല്ല, ഇപ്പം കീഴ്വഴക്കങ്ങളെ കുറിച്ചൊന്നും കൂടുതൽ അറിയാത്തതും സഭയുടെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇരുത്തം വരാത്ത ആളുകളാണ് സാമ്പത്തികം ഉള്ളവരൊക്കെ പല സ്റ്റേറ്റിൻ്റെയും പ്രസിഡൻറ്റുമാർ അല്ലെങ്കിൽ പല നേതൃസ്ഥാനത്ത് പലയിടങ്ങളിലും വരുന്നു എന്നുള്ളത് ഈ ഇടയ്ക്ക് ഐ പി സിയെ കുറിച്ചുള്ള ചില ആരോപണങ്ങളാണെന്ന് പലരും പറഞ്ഞു കേൾക്കുന്നു. ഇതൊക്കെ സത്യമാണോ ഇപ്പോഴത്തെ ഈ സംസാരം? സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലയിടങ്ങളിലൊക്കെ സത്യമാണ്, എല്ലായിടത്തും അല്ല. എല്ലാ ചക്കയും വീഴുമ്പോൾ മുകളിൽ ആകില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാ പിന്നെ ചില സത്യങ്ങൾ അപ്രിയ സത്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് അത് ഇപ്പം ഡിസ്ക്ലോസ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല, കാരണം അതല്ലല്ലോ നമ്മുടെ പ്രതിവാദി വിഷയം. എങ്ങനെയും തിയോളജിക്കൽ പരമായ ഒരു പഠനമൊന്നും ഇല്ലാത്ത ആളുകൾ നേതൃത്വത്തിൽ വന്നാൽ ബൈബിളിൽ നിന്ന് വെളിയിലേക്ക് എന്താ പറയുന്നത് തീരുമാനങ്ങൾ കടന്നു പോകുകയും അല്ലെങ്കിൽ ഒരു നമുക്കൊരു സഭയുടെ രീതി കീഴ്വഴക്കങ്ങൾ ഇതൊന്നും അറിയാതെ ബയലോയെക്കുറിച്ചൊന്നും അറിയാതെ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. പ്രേക്ഷകർ അങ്ങനെ ധരിച്ചാലും തെറ്റില്ല, അല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അങ്ങനെ ധരിച്ചാലും തെറ്റില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അദ്ദേഹത്തെ വിളിച്ചു, എന്തെങ്കിലും ഇങ്ങനെയൊരു കാര്യം കണ്ടല്ലോ, എന്തിനാണ് പബ്ലിഷ് ചെയ്തത്, അതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അത് എന്നെ ഇതുവരെ വിളിച്ചില്ല, ഇങ്ങനെ ഒരു കത്ത് വന്നപ്പോൾ ആ കത്ത് ശരിയല്ല, അത് വ്യാജമാണെന്ന് ഞാൻ പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും വിളി വല്ലതും വന്നു? ഇല്ല, വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായും ഈ കത്ത് ഒറിജിനലാണെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഒറിജിനലാണെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു വ്യക്തിയുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവവചനം വിശുദ്ധ വേദപുസ്തകം അനുശാസിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരാളെ ഒഴിവാക്കേണ്ടത്, ഒഴിച്ചു നിർത്തേണ്ടത്, അതിൻ്റെ മാനദണ്ഡം എങ്ങനെയാണ്,
ഇതൊന്നും ഇവിടെ പുലർത്തിയിട്ടില്ലെന്നാണ് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ എനിക്ക് മനസ്സിലാകുന്നത്. ലോക്കൽ സഭ എടുത്ത ഒരു തീരുമാനത്തെ സെൻട്രൽ അത് സ്റ്റേറ്റിലേക്ക് പറഞ്ഞു വിട്ടു, സ്റ്റേറ്റ് അത് മരവിപ്പിച്ച സ്ഥിതിക്ക് ഇത്ര പെട്ടെന്ന് വളരെ സ്പീഡിൽ ഈ ഒരു കോവിഡ് കാലത്ത് തന്നെ പെട്ടെന്നൊരു തീരുമാനം എടുത്തത് അതിൻ്റെ പിമ്പിൽ മറ്റെന്തൊക്കെയോ. അല്ല, എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത് ജനറൽ കൗൺസിലിൻ്റെ അജണ്ടയ്ക്കകത്ത് തന്നെ ഈ വിഷയം കൂടെ മണക്കാല സബ്ജക്റ്റ് എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ എന്നാൽ സ്റ്റേറ്റിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് എന്തുകൊണ്ടെന്ന് ചോദിച്ചു, എനിക്കറിയില്ല, ഇനി അങ്ങനെ വല്ല നടന്നോ എന്നറിയത്തില്ല. അതുപോലെ ഈ പറയപ്പെടുന്ന വാദിയെയും പ്രതിയെയും വിളിക്കണം, ഇതൊന്നും നടന്നിട്ടില്ലെന്നാണ് എനിക്കിതുവരെ അറിവ് എൻ്റെ ചെറിയ അന്വേഷണത്തിൽ. പക്ഷേ തീരുമാനം വന്നിരിക്കുന്നു, ആകാശത്തേക്ക് വെടിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് കാണാം, വെടി താഴോട്ട് വരുമോ സൈഡിലേക്ക് പോവോ, എന്തായാലും പിരിഞ്ഞു പോകാനായിട്ട് വെടിവെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടയില്ലാതെ തോക്കെടുത്ത് വെടിവെക്കുന്ന പോലെ ഇവർ എന്തിനിങ്ങനെ സഭയും സഭയുടെ നേതൃത്വവും അപഹാസ്യരാകുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ഈ കാര്യം നാം ജോർജ് ഭാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ, മോനെ ഞാൻ അത് കേട്ടത് വെച്ചിട്ട് പറയും, മോനെ ഞാൻ അവിടെ വരാം, അത് തീർക്കാടെ വിട്ടാ എന്ന് എന്ത് അദ്ദേഹം ഇത് മാന്യമായാണ് സംസാരിക്കുന്നത്. പക്ഷേ കത്ത് കാണുമ്പോൾ അദ്ദേഹം തന്നെ ഒപ്പിട്ടിരിക്കുന്നു. ഇതിൻ്റെ വൈരുദ്ധ്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ എന്തൊക്കെയോ തൽപര കക്ഷികൾ ഇതിൻ്റെ പിന്നിൽ വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാകും. ഒന്നുകിൽ അദ്ദേഹത്തെ മാസ്ക് ധരിപ്പിച്ചു, അദ്ദേഹത്തെ കൊണ്ട് കൈ കഴുകിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തോട് അകലം പാലിക്കാൻ പറഞ്ഞു. ഇതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിക്കുന്നതെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തിട്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇനിയും പ്രേക്ഷകരായാലും അവരുടെ നേതൃത്വമായാലും ആരായാലും ഇങ്ങനല്ല ഒരു വ്യക്തിയോട് ചെയ്യേണ്ടതെന്നുള്ളതിന് യാതൊരു മാറ്റവും ഇല്ല. അത് എവിടെ ഏത് കോടതിയിലും എന്ന് പറയാൻ ഒരു ഭയവും ഇല്ല. കാരണം വിശുദ്ധ വേദപുസ്തകം എന്തെങ്കിലുമുണ്ട്, ബയലോജി എന്തെങ്കിലുമുണ്ട്, ഇത് രണ്ടുമാണല്ലോ ഐ പി സിയുമായി ബന്ധപ്പെട്ട് എന്തായി കാണിക്കുന്നത്. ആ പോയ പാസ്റ്റർ അദ്ദേഹം ഇതാണോ ചെയ്യേണ്ടത്? ഇത് എവിടെയാണ് ദൈവസ്നേഹം? മുറിക്കാനാണോ പറഞ്ഞത് ദൈവം? ഇവരൊക്കെ എങ്ങനെയായിരുന്നു ആദ്യം ഈ പറയപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ എങ്ങനെയായിരുന്നു? ഇതൊക്കെ നമ്മൾ വിലയിരുത്തേണ്ട വിഷയങ്ങളാണ്. പിന്നെ നിസ്സാര പ്രശ്നങ്ങളിലും ഈ പറയപ്പെടുന്ന ബിജു ആ ക്ഷിപ്രകോപി എനിക്കറിയാം. പക്ഷേ ദ ഫൈനൽ ജഡ്ജ്മെൻറ്റ് അതൊരിക്കലും ശരിയല്ല. ഇവിടെ തൂക്കിക്കൊല്ലാൻ വിധിച്ചവർക്ക് പോലും പ്രസിഡന്റ് ദയാഹർജി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആരാധനാ സ്വാതന്ത്ര്യം തടയുന്നത് അന്വേഷിക്കട്ടെ, അവരും കണ്ടെത്തട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. പ്രത്യേകിച്ച് ട്രഷറർ അധ്യക്ഷനായിട്ടിരുന്നിട്ടാണ് ഒരു കൗൺസിൽ അംഗം കൂടെ ആയിരിക്കുന്ന ഈ പ്രസ്തുത കക്ഷിയെ മുടക്കിയിരിക്കുന്നത്. അവിടെ സെക്രട്ടറി ഉണ്ട്, പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ പറയുമ്പോൾ അതിനൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പം അവിടുന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വൈരുദ്ധ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. അതിനുശേഷം വൈസ് പ്രസിഡന്റ് ഉണ്ട്, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, പറഞ്ഞു എന്താ ഞാൻ അധ്യക്ഷനായിട്ടിരുന്നു, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, വളരെ നന്നായിരിക്കുന്നു, എന്തോ ചെയ്യാനോ. ഇതിപ്പം നമുക്ക് ഒന്നുകിൽ അവരവർ കാര്യങ്ങളെ മനസ്സിലാക്കണം, എന്നിട്ട് കാര്യങ്ങളെ വിലയിരുത്തണം, പരസ്പരം കൈകൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴിക്ക് കാണുന്നവരെല്ലാവരും. എന്നിട്ട് അവസാനം അദ്ദേഹം തന്നെ എന്നോട് പറയും, ഞങ്ങൾ തമ്മിൽ റിലേറ്റീവ്സാണ്, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്താൽ മതി അച്ഛാ, നന്നായിരിക്കുന്നു, നിങ്ങൾ നന്നായിട്ട് പോകും. കാരണം എൻ്റെ ഈ മോവും തലമുടിയൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി പ്രായമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ അച്ഛായ വിളിക്കുന്ന അന്നും ഇന്നും അങ്ങനെ തന്നെ. പക്ഷേ ഇച്ചിരി കർശനമായിട്ട് കഴിഞ്ഞ ദിവസം വിളിച്ച് അദ്ദേഹത്തോട് സംസാരിക്കേണ്ടി വന്നു, കാണിച്ചാൽ കയറ്റം തെറ്റാന്ന് പറഞ്ഞു.